പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവി കനീണമേ ിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളെ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ മഹോത്സവത്താൽ ആണ്ടുതോറും ഞങ്ങളെ അങ്ങ് ആനന്ദിപ്പിക്കുന്നുവല്ലോ. ഇഹത്തിൽ ഞങ്ങൾ ആഘോഷിക്കുന്ന തിരുനാളുകൾ വഴി നിത്യാനന്ദത്തിൽ എത്തിച്ചേരുന്നതിന് ഞങ്ങൾ അർഹരാകാൻ കാരുണ്യപൂർവം കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. ഒരു ദിവസം 9:00 പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക, അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു.
നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്തബ്ധരായി. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലവും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികൾ ഓർക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രാഹത്തോടും ചെയ്ത ഉടമ്പടി, ഇസഹാക്കിന് ശബ്ദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 24 13 മുതലുള്ള തിരുവചന ഭാഗം. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവതൻ്റായിരുന്നു. അവരിൽ ക്ലയോപ്പാസ് എന്ന് പേരുള്ളവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് പോയി, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നുവല്ലോ. അവർ എഴുതിയിരിക്കുന്നതെല്ലാം
അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായും അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മനുഷ്യരക്ഷയുടെ ബലിവസ്തുക്കൾ സ്വീകരിക്കുകയും മനസ്സിന്റെയും ശരീരത്തിന്റെയും രക്ഷ ഞങ്ങളിൽ പ്രീതിപൂർവം പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശയോന്യായവും അത്രേ. കർത്താവേ, എക്കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 നിങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
നിരുപമമങ്ങേ മഹിമകള നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോലേറ്റം തന്നിലുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ദിവസങ്ങളിൽ ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോർജിന്റെ ആത്മശാന്തിക്കായിട്ട് പ്രത്യേകം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഇക്കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടെ ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോൽമാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവേ, ഭക്തിയാദരപൂർവം ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ പുത്രന്റെ കൂദാശ ഞങ്ങളെ പഴയതിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ച് നവസൃഷ്ടിയായി രൂപാന്തരപ്പെടുത്താൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.